സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സൈൻ ഫോർമുല എന്നുള്ളത്. ഇതിപ്പോൾ എസ് സി ആർ ടി ടെക്സ്റ്റ് അഥവാ എൻ സി ആർ ടി ടെക്സ്റ്റിൻ്റെയും പുറകിൽ കിടക്കുന്ന സപ്ലിമെൻ്ററി പോർഷനകത്തുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ് സൈൻ ഫോർമുല. ട്രിഗണോമെട്രിക്കകത്ത് ചാപ്റ്ററാണിത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ ക്ലാസ്സിലോട്ട് തുടങ്ങാം. എന്താണ് സൈൻ ഫോർമുല എന്ന് പറയുന്നത്? ഇതാ ഈ എഴുതി വെച്ചേക്കുന്നതാണ് സൈൻ ഫോർമുല. സൈൻ എ ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഇസ് ഈക്വൽ ടു സൈൻ സി ബൈ സി. ഇതാണ് സൈൻ ഫോർമുല എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്, കേരളയുടെ ഇതിനകത്ത് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഒരു ട്രയാംഗിൾ ഞാൻ എടുത്തു എ ബി സി. അതിനകത്ത് ഞാൻ വേറൊരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ ടെക്സ്റ്റിൽ. അപ്പം ഈ രണ്ട് പടത്തിൽ നിന്നും എടുക്കാം എന്നാണ് പറയുന്നത്, പക്ഷെ ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പടം. ഓക്കെ, എന്നിട്ട് അതിൻ്റെ എയിൽ നിന്ന് ഒരു ഓൾട്ടിറ്റ്യൂഡ് താഴോട്ട് വരച്ചു. ആ പോയിന്റിനെ ഞാൻ മാർക്ക് ചെയ്യുക ഡി. ഓക്കെ, ഈ എ ഡിയുടെ ഹൈറ്റാണ് എച്ച് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ എ ബി സി? ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എ എന്ന് പറയുന്നത്, ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ബി എന്ന് പറയുന്നത്, ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് സി. ഓക്കെ, ഇനി നമുക്ക് എന്താണ് സൈൻ ബി എന്ന് അറിയാമല്ലോ. സൈൻ ബി, സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനിയസ്. സൈൻ ബി ദാ ഇതാണ്, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് എച്ച് ബൈ ഹൈപ്പോട്ടനിയസ് എന്ന് പറയുമ്പം സി ആ. അപ്പം സൈൻ ബി ഇസ് ഈക്വൽ ടു എച്ച് ബൈ സി. അപ്പം ഞാൻ എച്ചിന് ഒരു ഫോർമുല ഉണ്ടാക്കുകയാണ്. എച്ച് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു സൈൻ ബി ഇൻറ്റു സി. അത് ഒന്നാമത്തെ ഇക്വേഷന്. ഇനി നമുക്ക് സൈൻ സി എന്താണെന്ന് നോക്കാം. സൈൻ സി എന്ന് പറയുന്നത് എച്ച് ബൈ ബി. അപ്പം നമുക്ക് ആ പടം നോക്കുമ്പോൾ മനസ്സിലാവും സൈൻ സി ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എച്ച് ആണ്, ഹൈപ്പോട്ടനിയൂസ് എന്ന് പറയുന്നത് ബി ആണ്. സോ സൈൻ സി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ബി. അങ്ങനെയാണെങ്കിൽ എച്ച് എന്ന് പറയുന്നത് എന്താണ്? സൈൻ സി ഇസ് ഈക്വൽ ടു എച്ച് ബൈ ബി, എന്നാൽ എച്ച് എന്ന് പറയുന്നത് സൈൻ സി ഇൻറ്റു ബി. അതിന് ഇക്വേഷൻ നമ്പർ ടു ആയിട്ടിട്ടു. അപ്പം നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? ഇതല്ലേ, അതും എച്ച് ആണ്, ഇതും എച്ച് ആണ്. അപ്പം എൽ എച്ച് എസ് ഈക്വൽ ആയതുകൊണ്ട് ആർ എച്ച് എസ് ഈക്വൽ ആ. അപ്പം സൈൻ ബി ഇൻറ്റു സി ഇസ് ഈക്വൽ ടു സൈൻ സി ഇൻറ്റു ബി. ഇതിനകത്തുനിന്ന് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന അറിയാവോ? ഈ ബീനെ ഇതാ ഞാൻ താഴോട്ട് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി. അപ്പം സൈൻ ബി ബൈ ബി ആയില്ലേ. ഈ സീനെ ഇതാ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇസ് ഈക്വൽ ടു സൈൻ സി ബൈ സി. ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ നോക്കും സൈൻ എ ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ബി ബൈ ബി. അതെങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. ഇങ്ങനെ എക്സാമിന് ഇങ്ങനെ എഴുതിയാൽ മതി, സിമിലർലി വി ക്യാൻ ഫൈൻഡ് എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. എയുടെ ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം, അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഓൾട്ടിറ്റ്യൂഡ് വരയ്ക്കണം. നമ്മൾ ഇവിടെ വരച്ചേക്കുന്ന പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് നമ്മളിപ്പോൾ ചെയ്ത അതേ പ്രോസസ്സ് ചെയ്താൽ മതി. പക്ഷേ പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല, സിമിലർലി എന്ന് പറഞ്ഞ് എഴുതാൽ മതി. അപ്പം സൈൻ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? സൈൻ എ ബൈ എ ഇസ് ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഇസ് ഈക്വൽ ടു സൈൻ സി ബൈ സി.